മൂന്നാറിന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് രാജാക്കാട് ടൗൺ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പം രാജാക്കാട് എത്തി. ഇവിടെ നമുക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. ഇന്നിപ്പോൾ അവരുടെ ഒപ്പമാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ ഇവർക്ക് നല്ല ഭംഗിയുള്ള ഏലത്തോട്ടം ഉണ്ടായിരുന്നു. അതും പ്രതീക്ഷിച്ചാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യം ഉടക്കിയത് ഇതേ ഒരു വലിയ ഈച്ചക്കൂടാണ്. ഉറുമ്പീച്ച എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. ചെറിയ ഈച്ചയാണെങ്കിലും കുത്തു കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേദനയാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ചേട്ടനുണ്ട്, ജിജി എന്നാണ് പേര്. ആള് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു തേനീച്ച കർഷകനാണ്. പുള്ളിക്ക് ധാരാളം തേനീച്ചക്കൂടുകൾ ഇവിടെയുണ്ട്. അതിൽ നിന്നും തേനൊക്കെ എടുക്കുന്നത് നമുക്ക് വഴിയെ കാണാം. നല്ല പച്ചപ്പ് നിറഞ്ഞ ഏലക്കാടിൻ്റെ ഒക്കെ ഇടയിലൂടെ കുറച്ച് നേരം നടക്കാമെന്ന് കരുതി ഇറങ്ങിയതായിരുന്നു. നല്ല വേനൽ കാരണം ഏലമെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിൽപ്പാണ്. അപ്പൊ പെണ്ണുങ്ങൾ എടുക്കുമ്പോൾ ആ അടിയിൽ നിന്ന് ഒരു 3 കായൊക്കെ പഴുത്തങ്ങൾ, പിന്നെ അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേക്കും അതി കൂടുതൽ കാണും, അങ്ങനെ ഒത്തിരി കാണും. വെറുതെ പിന്നെയും തൊഴിലൂടെ നടന്നപ്പോൾ കണ്ടതാണ് കാക്കത്തമ്പുരാട്ടികളുടെ കൂട്. 2 കാക്കത്തമ്പുരാട്ടിയെ നമ്മളവിടെ കണ്ടു. ഞാൻ ഈ പക്ഷികളെ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുള്ള ചെറിയ പക്ഷികളാണ്. പക്ഷികളെയൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നപ്പോൾ ഇവിടുത്തെ അജിച്ചേട്ടൻ നമ്മളെ മറ്റൊരു സംഭവം കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അജിച്ചേട്ടൻ ആ മരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പോകുന്നത് മാട്ടിങ്കാൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കിഴങ്ങാണ്. ധാരാളം ഔഷധ ഗുണമുള്ള ഒന്നാണിത്. ഈ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നാട്ടിലെ ജോലിയൊക്കെ വിട്ട് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് കൂടിയാലോ എന്ന് ആലോചിച്ചു പോവും. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ്. ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല പച്ചപ്പ് നിറഞ്ഞ ഏലക്കാട് കാണാൻ പറ്റിയേനെ നമുക്ക്. കുറച്ച് സമയം ഇതിലൂടെ കറങ്ങി നടന്നപ്പോൾ നമ്മുടെ ജിജിച്ചേട്ടൻ വിളിച്ചു. ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കുന്ന കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം കണ്ടുപോലുള്ള മണ്ണുകൊണ്ടുള്ള ഒരു തേനീച്ചക്കൂടല്ല, ഇതൊരു പെട്ടിക്കൂടാണ്. ഇതിലും വളരെ കുറച്ച് തേൻ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ജിജിച്ചേട്ടൻ പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാ കൂട്ടിൽ നിന്നും ഓൾറെഡി തേൻ എടുത്തിരുന്നു. പിന്നെ ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ ഒന്ന് തുറന്നു നോക്കുന്നത്. തേനുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എടുക്കുന്ന കാണാം. പറഞ്ഞതുപോലെ വളരെ കുറച്ച് തേൻ മാത്രമേ ഉള്ളൂ. പെട്ടുകൊണ്ടുള്ള കൂടിനേക്കാൾ കൂടുതൽ ഇവിടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ തേനീച്ചക്കൂടുകളാണ്. ഇങ്ങനെ മണ്ണു വെച്ചുണ്ടാക്കിയ തേനീച്ചക്കൂട്ടിൽ നിന്ന് നല്ല ലാഭം കൊയ്യാമെന്ന് തെളിയിച്ച ഒരു തേനീച്ച കർഷകനാണ് നമ്മുടെ ജിജിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബിലെ വേറെ പല ചാനലുകളിലും ജിജിച്ചേട്ടൻ്റെ ഈ ഒരു കൃഷിരീതിയെക്കുറിച്ചുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അങ്ങനെ തേനൊക്കെ എടുത്ത് തിരിച്ചാ പെട്ടി പഴയ പോലെയൊക്കെ തന്നെ വെച്ചു. എന്തായാലും ഇപ്പം ചെത്തി എടുത്ത് ആ തേൻ കുറച്ച് രുചിക്കാമെന്ന് വെച്ചു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല കേട്ടോ, നല്ല കട്ടിയുള്ള തേനാണ്. ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ജിജിച്ചേട്ടൻ്റെ തേനീച്ച കൃഷി മാത്രമല്ലുള്ളത്, ചെറിയൊരു കോഴി ഫാമും കൂടി ഇവിടെയുണ്ട്. കോഴിക്കൂട്ടി കയറാതെ തന്നെ ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പുള്ളി ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇത്തരം ചെറിയ ചെറിയ ഐഡിയകൾ കൊണ്ട് സമ്പന്നമാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ രാവിലെ മൂന്നാർക്ക് വിട്ടു. പോകുന്ന വഴിയായിരുന്നു ഈ ആനയറങ്ങൾ ഡാം. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിർത്തി. വേനലായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണാൻ. നമ്മൾ ശരിക്കും ഇപ്പം നേരെ പോകുന്നത് ഗസല്ല എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ്. കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത്. മൂന്നാറിലൂടെ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ടല്ലേ. നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്ര അടിപൊളിയല്ലേ. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ ഗസല്ല റിസോർട്ട് ഉള്ളത്. 50 ഏക്കറോളം വരുന്നിടത്ത് പകുതി ഭാഗത്ത് കാടും പകുതി ഭാഗത്ത് ഏലത്തോട്ടവുമൊക്കെ ആയിട്ട് അതിന് നടുക്കാണ് നമ്മുടെ ഈ റിസോർട്ട്. ചുറ്റും കാടായതുകൊണ്ട് തന്നെ ചീവീടിൻ്റെയും ധാരാളം പക്ഷികളുടെയൊക്കെ സൗണ്ടാണ് എപ്പോഴും നമ്മുടെ കാതിൽ വീഴുക. ധാരാളം കോട്ടേജുകളുള്ള റിസോർട്ടാണ് കേട്ടോ ഇത്. നല്ല റേറ്റിൽ തന്നെ അവ കിട്ടുകയും ചെയ്യും. വലിയ ഗ്രൂപ്പായി വരാനും
അതുപോലെ ബാച്ചലർ പാർട്ടീസ് ഒക്കെ നടത്താനും പറ്റിയ അടിപൊളി റിസോർട്ട് തന്നെയാണിത്. നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്തായാലും നല്ല ചൂടുള്ള സമയമായിരുന്നുകൊണ്ട് പിന്നെ നമുക്ക് ക്യാമ്പ് ഫയറിനോട് അത്ര താല്പര്യം വന്നില്ല. ഇതിനോട് ചുമ്മാ ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് വെച്ചു. എങ്ങും നല്ല പച്ചപ്പാണ് കേട്ടോ, ധാരാളം ചെടികളും മരങ്ങളും ഒക്കെയാണ് ഈ റിസോർട്ടിൽ ഫുള്ള്. ഈ പ്രോപ്പർട്ടിക്ക് നടക്കുക തന്നെ അവരൊരു ആമ്പലക്കുളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധാരാളം ആമ്പലും ഉണ്ട് കേട്ടോ ഇപ്പം അതിൽ. വേനലായതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണെന്ന് മാത്രം. പിന്നെ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കിളുകളുണ്ട്. നമുക്ക് സൈക്ലിങ്ങിനൊക്കെ പോകാം ഇവരുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലൂടെ. ബോട്ടിങ്ങും ട്രക്കിങ്ങും ഒക്കെയാണ് മറ്റ് ആക്ടിവിറ്റികൾ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കുകയാണ്. ഇവരുടെ ഏലത്തോട്ടത്തിലൂടെ ഫുള്ള് നമുക്ക് ചുറ്റിയടിച്ച് കാണാം. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവർ നടത്തം നല്ല രസമാണ് കേട്ടോ. നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് ഇവർ നല്ല കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുള്ള നടത്തം അടിപൊളിയായിരുന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ കണ്ടാണ് ഈ മലയണ്ണാനെ. ഈ കാട് മുഴുവൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളാണ്. ധാരാളം പക്ഷികളും ധാരാളം പൂമ്പാറ്റകളും ഒക്കെയാണ് ഈ കാട് മുഴുവൻ. വേനൽക്കാലമാണെങ്കിലും ഇവിടുത്തെ ഏലമൊന്നും അത്ര ഉണങ്ങിപ്പോയിട്ടില്ല. കാരണം ഈ ഒരു വലിയ പ്ലാന്റേഷനിൽ നല്ല ഒന്നാന്തര ഒരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട്. ഈ കാണുന്ന കുളത്തിൽ നിന്നാണ് ഈ തോട്ടത്തിലേക്ക് വേണ്ട കംപ്ലീറ്റ് വെള്ളവും ഇവരെടുക്കുന്നത്. ധാരാളം ബട്ടർഫ്ലൈസ് ആണ് ഈ റിസോർട്ട് ഫുള്ള്. നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ പോയപ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈസിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടതിനേക്കാളും കൂടുതൽ ബട്ടർഫ്ലൈസിലാണ് ഈ റിസോർട്ടിൽ ഫുള്ള് കണ്ടത്. ഇവർക്ക് പിന്നെ ഇവിടെ ഒരു അടിപൊളി പൂളുണ്ട് കേട്ടോ. അധികം ആഴമൊന്നും ഇല്ലെങ്കിലും നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി ഒരു പൂളാണിത്. പിന്നെ പൂൾ ഫ്രണ്ട് ഉള്ള കോട്ടേജുകളും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയ തടാകവുമുണ്ട്. ബോട്ടിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. രാവിലെയുള്ള ട്രക്കിങ്ങും പിന്നെ ഇപ്പോഴത്തെ ബോട്ടിങ്ങൊക്കെ കൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എന്തായാലും രാവിലെ കിട്ടിയത് നല്ല ഒന്നാന്തര ഇഡലിയും പൂരിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. എന്തായാലും എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. മൂന്നാറ് ടൗണിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന റിസോർട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഗസല്ല റിസോർട്ടിലേക്ക് വരാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും ധാരാളം കോട്ടേജുകളും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും നല്ല രുചികരമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ധാരാളം ആക്ടിവിറ്റികളൊക്കെ ആയി നിങ്ങൾക്ക് ശരിക്കും അടിച്ചു പൊളിക്കാവുന്നതാണ് ഇവിടെ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.